ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിസ് ഹാപ്പി വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്കിന്നിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനുള്ള ഒരു അടിപൊളി സൊല്യൂഷനായിട്ടാണ്. അതായത് പിഗ്മെൻറ്റേഷൻ, സ്കിന്നിന് നിറം കുറവ്, സ്കിന്ന് ഡള്ളായിരിക്കുക, സൺ ടാന്, പിമ്പിൾസ്, ബ്ലാക്ക് സ്പോട്സ്, പിന്നെ പിമ്പിൾസ് വന്നിട്ടുള്ളതിൻ്റെ കറുത്ത പാടുകൾ എന്നിവയെല്ലാം മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു അടിപൊളി റെമഡിയാണ്. സോ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കടലപ്പൊടിയാണ്. നമ്മൾ ഒരു സ്പൂണോളം കടലപ്പൊടി എടുക്കുക. അതിനുശേഷം അതിലേക്ക് അര സ്പൂൺ തേൻ എടുക്കുക. പിന്നെ വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗമാണ്. എന്നിട്ട് അതിൻ്റെ നീര് ഫുള്ളായിട്ട് സ്ക്യൂസ് ചെയ്ത് എടുക്കുക. ശേഷം ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലൂസായി പോകരുത്. ഒരു മീഡിയം സൈസിലുള്ള ഒരു ചെറുനാരങ്ങയുടെ പകുതി മാത്രം എടുത്താൽ മതി, ഒരുപാട് ആവേണ്ട. ഇനി അഥവാ ഒരുപാട് ലൂസായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കടലപ്പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഫേസ് പാക്ക് റെഡി ആക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. നല്ലൊരു കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്യണം. നിങ്ങളിത് രാത്രിയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം മുഖം മുഴുവനായിട്ട് വാഷ് ചെയ്യുക. പിന്നെ പുറത്തു പോയൊക്കെ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, അതായത് വീട്ടിൽ നിൽക്കാതെ പുറത്തൊക്കെ പോയി വന്നിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോയി വന്നിട്ടുള്ളവരോ ആണെങ്കിൽ മുഖത്ത് ഒരുപാട് അഴുക്കുകൾ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ നോർമലായിട്ട് കഴുകിയാൽ പോവില്ല. അതുകൊണ്ട് നിങ്ങളൊരു ഫേസ് വാഷോ ക്ലെൻസറോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകുക. അതിനുശേഷമാണ് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള കടലപ്പൊടി ഡെഡ് സെൽസും സൺ ടാനും ഒക്കെ നീക്കം ചെയ്ത് സ്കിന്നിന് നല്ല ഗ്ലോ തരും. അതുപോലെ തന്നെ സ്കിന്ന് നല്ല കളർ വയ്ക്കുകയും ചെയ്യും. സ്കിൻ ടോൺ മെച്ചപ്പെടുത്താൻ ഓൾസോ കടലപ്പൊടി വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് തേനാണ്. തേൻ എന്ന് പറഞ്ഞാൽ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പിമ്പിൾസ് വരുന്നത് തടയും. അപ്പോൾ പിമ്പിൾസ് ഉള്ളവർ ഒന്ന് തേൻ മുഖത്തൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. പിമ്പിൾസ് വരുന്നത് ഒരുപാട് കുറയ്ക്കാൻ വേണ്ടി കഴിയും. അതുകൂടാതെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നെന്നും യങ് ആൻഡ് ഫ്രഷ് ആയിട്ട് നിലനിർത്താൻ സഹായിക്കും. അതുകൂടാതെ തേൻ നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ്. ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു നാച്ചുറൽ മോയ്സ്ചറൈസറാണ് തേൻ. പെട്ടെന്ന് ഏജിങ് പ്രോബ്ലംസ് ഒക്കെ വരുന്നത് തടയാൻ തേനിന് കഴിയും. അതുകൊണ്ട് ഡെയിലി മുഖത്ത് തേൻ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് നമ്മുടെ സ്കിന്നിന് കളർ വയ്ക്കാൻ സഹായിക്കും. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ലൈറ്റ് ആവുകയും ബ്രൈറ്റ് ആവുകയും ഒക്കെ ചെയ്യും. പിന്നെ അതുകൂടാതെ ഓയിലി സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മുഖത്ത് ഓയിൽനെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീര് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഒരുപാട് അളവിൽ ചെറുനാരങ്ങ നീര് എടുക്കേണ്ട, എങ്കിലും നമ്മൾ ഫേസ് പാക്കിൻ്റെ ഒക്കെ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ചെറുനാരങ്ങ നീര് മുഖത്ത് തേക്കുന്നത് കുഴപ്പമില്ല. തനിച്ച് തേക്കുമ്പോഴാണ് കുഴപ്പം വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്കിത് വാഷ് ചെയ്ത് കളയാം. പിന്നെ വാഷ് ചെയ്ത് കളഞ്ഞ ശേഷം നിങ്ങളൊരു മോയ്സ്ചറൈസർ നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം. നമ്മൾ ഫേസിൽ ഫേസ് പാക്കോ ഫേസ് മാസ്കോ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു കഴുകി കളഞ്ഞ ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. സോ നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒരു 3-4 ദിവസം മാത്രം ചെയ്താൽ മതി. ഡെയിലി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് മുഖത്ത് മാത്രമല്ല ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് സൺ ടാൻ കാരണം കൈയിൻ്റെയും കാലിൻ്റെയും ഒക്കെ നിറം കുറഞ്ഞിട്ടുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് അത് കയ്യിലും കാലിലും അതുപോലെ തന്നെ നെക്കിൽ കറുപ്പ് നിറം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടാനും വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പം മുഖത്ത് മാത്രമല്ല കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം, നല്ല റിസൾട്ട് കിട്ടും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.